Hi friends, welcome back to our channel. In the name of the cherry tip, that is steel patrangal like a sticker. Engine secondary kulitane, Namkada remove a yam the lana, other volley part of volley of Shishipika, Namkada, matted combatum. Up with Enginiana, sticker, matted cane, Namkanoka. Stavile, cherry burner flame. Low flame later, Marty initiation. Then number a sticker allow you plate. Namkid in a mogul lighter, Vachuka. Low flame, I did not talk. In the today, Ru rendo moon the second on the waitiga. Apothenum shooting in a plate later, I could lulu. But the payu katio and the little wager payun, kill the Kota Chamadi, Padanga, Paranya Pomulu. If you have a sticker, you can use a tissue paper. Then you can use a tissue paper. Then you can use a drop. You can use a tissue paper. Then you can use a tissue paper. Then you can use a clean item. Then you can use a card. നമ്മള് സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ കമ്പിയുടെ ചകിരിയൊക്കെ ഉണ്ടല്ലോ കമ്പി ചകിരിയൊക്കെ ഇട്ട് വരച്ച് ഈ പാത്രമൊക്കെ ആകെ പൂരിപ്പിച്ച് വെക്കും അപ്പം ഇത് കണ്ടില്ലേ എന്തൊരു എളുപ്പം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നോക്കി അതായത് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കണ്ട പാത്രമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു ഇനി ഇത് തുടച്ച് നമുക്ക് എടുത്ത് വെച്ചേക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാം ഒരു പാട് പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്കത് സ്റ്റിക്കർ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ പ്ലേറ്റ് അല്ല കഴിഞ്ഞ മറ്റുള്ള ടൈപ്പ് പാത്രങ്ങളുണ്ടല്ലോ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് സ്റ്റിക്കർ പറിച്ചെടുക്കണമെന്ന് നോക്കാം അതായത് സ്റ്റീലിൻ്റെ പാത്രങ്ങളുടെ തന്നെയായിട്ട് പറയണത് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാറൊക്കെ വിളമ്പാൻ ഉപയോഗിക്കുന്നൊക്കെ ബക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്തേച്ചാൽ മതി അപ്പോൾ അതെ പെട്ടെന്ന് തന്നെ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും കണ്ട എന്നിട്ട് സെയിം മെത്തേഡ് തന്നെ അതായത് ഒരു ഡ്രോപ്പ് എണ്ണ ഒഴിക്കുക എന്നിട്ട് തുടച്ചിളയുക അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ മേടിച്ചത് കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ ചിലതിലൊക്കെ ഇതുപോലത്തെ ചെറിയ പ്രൈസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്ക് ചൂടാക്കിയില്ലെങ്കിലും ഇങ്ങനെ പറിച്ചെടുത്താലും പറഞ്ഞു പോരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആ പശ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറിച്ചെടുക്കരുത് ചിലത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ഈ ചൂടാക്കിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞേട്ടാ അപ്പോൾ അതായത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ കഴുകിയെടുക്കും പോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തേച്ചാൽ മതി അപ്പോൾ നല്ല ക്ലീനായിട്ടിരുന്നോളൂ പിന്നെ ഒരു പുട്ടുകുറ്റിയാണിത് അപ്പോൾ പുട്ടുകുറ്റിയുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പോലെ കഴുകി അടുപ്പത്ത് വെച്ച് പുട്ടുണ്ടാക്കാൻ വെച്ചേക്കാണ് അപ്പോൾ അന്നേരം ആ ചൂട് കയറി കഴിയുമ്പോൾ നമുക്ക് അതായത് പോലെ ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് പറിച്ചങ്ങോട്ട് എടുത്തേച്ചാൽ മതി അപ്പോൾ നല്ല ക്ലീനായിട്ട് പോകുന്നു കേട്ടോ കാരണം ചൂട് വേണം ഇതിന് എന്നാലാണ് ആ ഒരു പശയിൽ നിന്ന് അതങ്ങോട്ട് വിട്ട് പോരത്തുള്ളൂ അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ കോയമ്പത്തൂർ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഐഷ സ്ക്രീഷൻസ്